വിശ്വാസങ്ങളും വേണ്ടുവോളം ഇടകലർന്നു നിൽക്കുന്നവയാണ് ക്ഷേത്രങ്ങളും അവയുടെ ചുറ്റുപാടും. പക്ഷെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ അധികവും ഇവിടെ ഭയപ്പെടുത്തുന്നവയാണ്. ക്ഷേത്രത്തിന്റെ പ്രശാന്തതയോടും പവിത്രതയോടും ഒരു തരത്തിലും ചേർന്നു പോകാത്ത തരത്തിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്ന നാടിന്റെ പ്രത്യേകത. പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഒന്നല്ല, 5 ക്ഷേത്രങ്ങൾ ചേർന്ന കിരാടു ക്ഷേത്ര സമൂഹം. സാധാരണ ക്ഷേത്രമെന്നും ചരിത്രമെന്നും കേൾക്കുമ്പോൾ എത്തിച്ചേരുന്ന സഞ്ചാരികൾ പോലും പലപ്പോഴും ഇവിടം ഒഴിവാക്കുകയാണ് പതിവെന്ന് ഇവിടെ എത്തിയ ആളുകളുടെ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ യാത്രകളിൽ അല്പം ത്രില്ലും വ്യത്യസ്തതയും വേണ്ടവർ കേട്ടും അന്വേഷിച്ചും ഇവിടെ എത്തുക തന്നെ ചെയ്യും. ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അതുപോലെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കിരാടുവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കിരാടു ക്ഷേത്രങ്ങളെന്ന് അറിയപ്പെടുന്നത്. ബാർമറിൽ നിന്നും 39 കിലോമീറ്റർ അകലെയുള്ള ഹാത്മ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന 5 ക്ഷേത്രങ്ങളാണിത്. 11-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ വിശ്വാസത്തിനുമപ്പുറം ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രാചീന ലിഖിതങ്ങളിൽ കിരാട് കൂബ എന്നറിയപ്പെട്ടിരുന്ന ഹാത്മ പൻവാര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ പ്രദേശമെന്നാണ് കരുതപ്പെടുന്നത്. 5 ക്ഷേത്രങ്ങളിൽ വെച്ച് സോമേശ്വര ക്ഷേത്രമാണ് ഏറ്റവും വലിയത്. ഈ ശിവക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ടതാണ്. 11-ാം നൂറ്റാണ്ടിന് മുൻപായി ഇവിടെ നിരവധി ചെറിയ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഇവരെയെല്ലാം നിയന്ത്രിച്ചിരുന്നത് ചാലൂക്യ ഭരണാധികാരികളായിരുന്നു. 1140-കളിൽ ചാലൂക്യ ഭരണാധികാരികളായ ജയസിംഹ സിദ്ധരാജിന്റെയും കുമാരപാലയുടെയും പ്രീതി നേടിയ പരമര വിഭാഗത്തിലെ സോമേശ്വര രാജാവ് ഇവിടുത്തെ മറ്റൊരു ഭരണാധികാരിയായി ഉയർന്നു വന്നു. എന്തൊക്കെയായാലും അക്കാലത്ത് ഇവിടെ 108 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. മറ്റ് ചില ചരിത്രങ്ങൾ അനുസരിച്ച് കിരാടു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ചാലൂക്യ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നും അവകാശപ്പെടുന്ന ചരിത്രകാരന്മാരുമുണ്ട്. എന്തു തന്നെയായാലും നിലവിൽ ഇവിടെ 5 ക്ഷേത്രങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ബാക്കി ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലായുണ്ട്. ഇന്നിവിടെ അവശേഷിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമായത് സോമേശ്വര ക്ഷേത്രമാണ്. 11-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതുകൂടിയാണ്. നിർമ്മാണത്തിൽ വളരെയധികം പ്രത്യേകതകളും സവിശേഷതകളും സോമേശ്വര ക്ഷേത്രത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അധോമുഖമായി കൊത്തിയ ഒരു താമരപ്പൂവിന്മേലാണ്. ശില്പങ്ങളും ഗോപുരങ്ങളും താഴികക്കുടങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഭംഗി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കാലാകാലങ്ങളായി ക്ഷേത്രത്തെ സംബന്ധിപ്പിക്കുന്ന പല വിശ്വാസങ്ങളും പേടിപ്പിക്കുന്ന കഥകളും ഇവിടെയുണ്ട്. മിക്കപ്പോഴും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുവാൻ ആളുകൾ താല്പര്യപ്പെടാറില്ല എന്നതാണ് സത്യം. ഇവിടെയുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഇതിന് കാരണം ഇവിടുത്തെ ചില കഥകൾ തന്നെയാണ്. ഒരിക്കൽ ഇവിടം ഭരിച്ചിരുന്ന പാർമര രാജവംശത്തിലെ സോമേശ്വര രാജാവ് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ഒരു സന്യാസിയെ ഇവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. സന്യാസിയുടെ പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഫലമായി രാജ്യം പഴയതുപോലെ ഐശ്വര്യസമൃദ്ധമായി മാറി. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും സന്യാസിയെ മറന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴും സന്യാസിയെ സംരക്ഷിച്ചത് അവിടുത്തെ ഒരു ചുമട്ടുകാരന്റെ ഭാര്യയാണ്. രാജ്യം തന്നോട് കാണിച്ച നന്ദികേടിൽ കോപിഷ്ഠനായ സന്യാസി അവിടുത്തെ മനുഷ്യത്വമില്ലാത്ത ജനങ്ങൾ ഇല്ലാതായി പോകട്ടെ എന്ന് ശപിച്ചു. കൂടാതെ അവിടെയുള്ളവർ കല്ലായി തീരുമെന്നും ശപിച്ചു. തന്നെ ശുശ്രൂഷിച്ച ചുമട്ടുകാരന്റെ ഭാര്യയെ മാത്രം അദ്ദേഹം ശാപത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തിരിഞ്ഞു നോക്കാതെ ഗ്രാമാതിർത്തി വൈകുന്നേരത്തിന് മുമ്പേ കടക്കണമെന്ന് അയാൾ അവരോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശാപത്തെ തുടർന്ന് അവിടെയുള്ള എല്ലാം മനുഷ്യരടക്കം കല്ലായി മാറി. തിരിഞ്ഞു നോക്കാതെ പോയ ചുമട്ടുകാരന്റെ ഭാര്യയെ ഗ്രാമ അതിർത്തി എത്തിയപ്പോൾ ആകാംക്ഷ കൊണ്ട് തിരിഞ്ഞു നോക്കുകയുണ്ടായി. ഉടനെ അവിടെ തന്നെ അവരും കല്ലായി മാറി. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തിരിഞ്ഞു നോക്കുന്ന നിലയിലുള്ള കൽപ്രതിമ ഈ സ്ത്രീയുടേതാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഈ ഗ്രാമത്തിന് സന്യാസിയുടെ ശാപമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിഴൽ മാറിയാൽ ആത്മാക്കളിറങ്ങുമെന്ന് വിശ്വാസമുണ്ട്. രസകരമായ കൊത്തുപണികളും പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങളുമെല്ലാം ഇവിടെ ചുവരിൽ കാണുവാൻ സാധിക്കും. സങ്കീർണവും വൈവിധ്യപൂർണവുമായ രീതിയിലാണ് ഇവിടുത്തെ കൊത്തുപണികൾ ഉള്ളത്. ഇവിടുത്തെ ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ നമുക്ക് പോയി കാണാവുന്നത് തന്നെയാണ്. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടെ നിൽക്കരുത്. കാരണം നിഴൽ മാഞ്ഞാൽ പ്രേതങ്ങൾ ഇവിടെ ഇറങ്ങുമെന്നാണത്രേ ഇവിടെയുള്ളവർ പറയുന്നത്.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.